Hi dear students, welcome back to our English classroom. Today we are going to take a new part from our previous class, Project Tiger. I think you have understood everything what I have taught you through our previous classes. The last day we discussed about the searching of the tiger for film shooting. The lastly, they reach the circus, Bharat Circus. There, they found a tiger for shooting. They got from there, and they met there Mr. Thorat and their manager. Lastly, Mr. Thorat allowed to come to for the shooting. Anyway, avasanam Kolkattayile Bharat Sarkar kudarathil poyittu tigere kandathukayum aa shootingine vendiyulla oru thayyaradappu nadathukayum adiluperi aa tigere train cheyyunna avidathe Bharat Sarkasile ring master aayittulla മിസ്റ്റർ തോറട്ടുമായിട്ട് ഷൂട്ടിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. അതുവരെ നമ്മൾ ലാസ്റ്റ് ഡേ പഠിച്ചത് അല്ലേ. ഓക്കെ, ആ ഒരു സീനിനെ കുറിച്ചിട്ട് വിവരിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ദൻ നെക്സ്റ്റ് 11th പാരഗ്രാഫ്. മിസ്റ്റർ തോറട്ട് ഫ്രൗൺഡ്. ഐ എം നോട്ട് ഷുവർ, ഹി റിപ്ലൈഡ്. ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ഹിസ് കേജ് ഓൺ ഹിസ് ഓൺ. സോ റിയലി ഐ ഡോണ്ട് നോ. മിസ്റ്റർ തോറട്ട് ഫ്രൗൺഡ്. ഫ്രൗൺഡ് മീൻസ് അതായത് പുരികം വളച്ച് നെറ്റി ചുളിക്കണേനാണ് ഫ്രൗഡ് എന്ന് പറയുക. ഐബ്രോ വെൻ്റ് അല്ലെങ്കിൽ ഫോർ ഹെഡ് റിങ്കിൾഡ് എന്നൊക്കെ പറയും. നെറ്റി ചുളിച്ചുകൊണ്ട് മിസ്റ്റർ തോട്ട് പറയുകയാണ്, ഐ എം നോട്ട് ഷുവർ, എനിക്ക് ഉറപ്പില്ല. എന്ത്? ഒരു ചോദ്യം ചോദിച്ചിരുന്നു. എന്താ ചോദിച്ചിരുന്നത്? ഡു യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ആൻ അനിമൽ ഫ്രോ ഇൻ ദ ബാംബു ഗ്രോവ്. ബാംബു ഗ്രോവിൽ ഒരു എനിമലിനെ സ്വതന്ത്രനായിട്ട് ഇങ്ങനെ വിടുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അല്ലേ. റേ സത്യചിത്ര ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? മിസ്റ്റർ തോറട്ട് നെറ്റി ചൊളിച്ചുകൊണ്ട് പറയണം, ഐ എം നോട്ട് ഷുവർ, എനിക്ക് ഉറപ്പില്ല. ഹി റിപ്ലൈഡ്. ആര്? മിസ്റ്റർ തോറട്ട് റിപ്ലൈ ചെയ്തു, ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ഹിസ് കേജ് ഓൺ ഹിസ് ഓൺ. അവനെ ഞാൻ ഒറ്റയ്ക്ക് സ്വതന്ത്രനായിട്ട് ഇതുവരെ ഞാൻ കൂടിന് പുറത്തേക്ക് വിട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കൂടിൻ്റെ പുറത്തേക്ക് ഞാൻ വിട്ടിട്ടില്ല എന്ന് മിസ്റ്റർ തോറട്ട് പറയുകയാണ്. സോ റിയലി ഐ ഡോണ്ട് നോ. എനിക്ക് അതുകൊണ്ട് എനിക്കറിയില്ല എങ്ങനെ അതിനെ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. വാട്ട്? എന്ത്? വുഡ് ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഗോ ഡൗൺ ദി ഡ്രൈൻ. നമ്മുടെ പ്ലാനിങ്ങുകളെല്ലാം വൃതാവിലായി പോവുകയാണ്, പായാകി പോവുകയാണോ എന്നാണ് ഇവിടെ ഒരു ആശ്ചര്യത്തോടെ പറയുന്നത്. വാട്ട്? എന്ത്? വേർ All our plans going to go down the drain. നമ്മുടെ പ്ലാനിങ്ങുകളെല്ലാം പായായി പോവുകയാണോ എന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നു അല്ലേ. അതായത് ഗോ ഡൗൺ ദി ഡ്രൈൻ എന്ന് പറഞ്ഞാൽ ബി ടോട്ടലി വേസ്റ്റഡ്, പായായി പോവുക, ഇല്ല, അതായത് വൃതാവിലാവുക, ഒരു ഉപകാരമില്ലാതെ പോകണേനാണ് ഈ ഒരു സെൻറ്റൻസ് ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ, അതായത് നമ്മുടെ പ്ലാനൊന്നും വേസ്റ്റായി പോവുകയാണോ എന്നുള്ള ചോദ്യത്തോടെ ഹൗ കുഡ് ബി ലൈറ്റ് ദ ടൈഗേഴ്സ് ട്രെയിനർ ബി സീൻ വിത്ത് ദ എനിമൽ. എങ്ങനെ നമുക്കൊരു എനിമലിൻ്റെ കൂടെ ഒരു ഫിലിമിൽ എനിമലിൻ്റെ കൂടെ ഒരു ട്രെയിനറെ, അതായത് ടൈഗറിൻ്റെ ട്രെയിനറെ ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കും അല്ലേ. അതായത് ഒരു ഫിലിം ഷൂട്ട് ചെയ്യുകയാണല്ലേ, ഒരു ഫിലിമിൽ എങ്ങനെയാണ് ഒരു ടൈഗറിൻ്റെ കൂടെ ഒരു ട്രെയിനറും കൂട്ടി നമ്മൾ അഭിനയിപ്പിക്കുവാൻ സാധിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഹൗ കുഡ് ഗോപി ആൻഡ് ബാഗ ബി പെട്രിഫൈഡ് വിത്ത്, അതായത് ഹൗ കുഡ് ഗോപി ആൻഡ് ബാഗ ബി പെട്രിഫൈഡ്. എങ്ങനെയാകും അപ്പോൾ, അതായത് ഒരു ടൈഗറിൻ്റെ കൂടെ ട്രെയിനറും കൂടി ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഗോപിയും ബാഗയും ഒക്കെ പെട്രിഫൈഡ് ആവുക? പെട്രിഫൈഡ് മീൻസ് ടെറിഫൈഡ്, പേടിപ്പെടുത്തുക, പേടിക്കുക എന്നുള്ള മീനിങ് കേട്ടോ. Petrified with fear if the supposedly ferocious animal was accompanied by a man. അതായത് എങ്ങനെയാണ് ട്രെയിനറുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവന് ഗോപിയും ബാഗയും ഭയപ്പെടുക, പേടിക്കുക? ഇഫ് ദ സപ്പോസ്ലി ഫിറോഷ്യസ് അനിമൽ വാസ് അക്കമ്പൈൻഡ് ബൈ എ മാൻ.
ഫെറോഷ്യസ് മീൻസ് പറഞ്ഞാൽ ഫ്രൈറ്റനിങ് ഓർ വയലൻ്റ്, അതായത് ഒരു പേടിപ്പെടുത്തുന്ന ഒരു എനിമൽ വാസ് അക്കംബൈൻഡ് ബൈ എ മാൻ, ഒരാളുടെ കൂടെയാണ് ഉള്ളത് എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഗോപിയും ബാഗയും ഭയപ്പെടുക എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫെറോഷ്യസ് മീൻസ് ഫ്രൈറ്റനിങ് ഓർ വയലൻ്റ് അല്ലേ, ആ ഒരു മീനിങ്, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ വയലൻ്റ് ആയിട്ടുള്ള ഒരു എനിമലിൻ്റെ കൂടെ ഒരാൾ ഉണ്ട് എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ ഗോപിയും ബാഗയും പാടെ ഭയപ്പെടുക എന്നാണ് ചോദിക്കുന്നത്. നോ, വി കുഡ് നോട്ട് അലൗ ദാറ്റ് ടു ഹാപ്പൻ, അതുകൊണ്ട് നോ ഒരിക്കലുമില്ല, വി കുഡ് നോട്ട് അലൗ ദാറ്റ് ടു ഹാപ്പൻ, അതൊരിക്കലും സംഭവിക്കാൻ നാം അനുവദിക്കുകയില്ല. ഓക്കെ, അതായത് ടൈഗർ ഒറ്റയ്ക്ക് വരുന്നൊരു സീനാണ് വേണ്ടത്, അല്ലാതെ അതിൻ്റെ കൂടെ ഒരു ട്രെയിനർ കൂടെ വരുന്ന ഒരു സീനല്ല നമുക്ക് ഫിലിമിൽ വേണ്ടത് എന്ന് പറയുകയാണ്. ഓക്കെ, നെക്സ്റ്റ് 12. മിസ്റ്റർ തോറട്ട് ഫൗണ്ട് എ സൊല്യൂഷൻ. ഐ വിൽ ടൈ എ വയർ റൗണ്ട് ദി ടൈഗേഴ്സ് നെക്ക്, ഇറ്റ് വിൽ ബി തിൻ ബട്ട് സ്ട്രോങ്. അങ്ങനെ മിസ്റ്റർ തോറട്ട് ഒരു പരിഹാരം കണ്ടെത്തി, ഒരു പരിഹാരം എടുത്തു. എന്താണ്? അങ്ങനൊരു സൊല്യൂഷൻ കണ്ടെത്തി. എന്താണ്? ഐ വിൽ ടൈ എ വയർ റൗണ്ട് ദി ടൈഗേഴ്സ് നെക്ക്, ടൈഗറിൻ്റെ നെക്കിൽ കഴുത്തിൽ ഞാനൊരു ഒരു വയർ കൊണ്ട് കേബിള് കെട്ടാം, ഒരു വയർ കെട്ടാം എന്ന് പറഞ്ഞു. ഇറ്റ് വിൽ ബി തിൻ ബട്ട് സ്ട്രോങ്, വളരെ നൈസായിട്ടുള്ള, വളരെ തിൻ പറഞ്ഞാൽ വെരി തിൻ നൈസായിട്ടുള്ള, വളരെ നേർത്ത, വളരെ നേർത്തതാണെങ്കിലും പക്ഷേ നല്ല സ്ട്രോങ് ഉള്ള ഒരു വയർ കൊണ്ട് നമുക്ക് കഴുത്തിൽ കെട്ടാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഓക്കെ, നെക്സ്റ്റ്, ഇഫ് ദ വയർ വാസ് തിൻ ഇനഫ് പെർഹാപ്സ് ഇറ്റ് വുഡ് റിമൈൻ ഇൻവിസിബിൾ ടു ദി ക്യാമറ. ഈ വയറ് തിന്നാണെങ്കിൽ ഒരു പക്ഷേ ഇറ്റ് വുഡ് റിമൈൻ ഇൻവിസിബിൾ ടു ദ ക്യാമറയിൽ, അത് കാണാൻ സാധിക്കുകയില്ല. ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ടു സീ, കാണാൻ സാധിക്കാതിരിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇഫ് ദ വയർ വാസ് ദി ഇനഫ്, വയറ് ആ കേബിള് വളരെ ചെറുതാണെങ്കിൽ പെർഹാപ്സ് ഒരു പക്ഷേ ഇറ്റ് വുഡ് റിമൈൻ ഇൻവിസിബിൾ ടു ദ ക്യാമറ, ക്യാമറയിൽ കാണാതെ സാധിക്കും, കയറില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബട്ട് പക്ഷേ ഇറ്റ് വാസ് ലൈക്ക്ലി ദാറ്റ് ദ ഹെയർ ഓൺ ദ ടൈഗേഴ്സ് നെക്ക് വുഡ് ബി ഫ്ലാറ്റേഡ് ബൈ ദി വയർ. ഒരു പക്ഷേ ഇറ്റ് വാസ് ലൈക്ക്ലി ദാറ്റ് ദ ഹെയർ ഓൺ ദ ടൈഗേഴ്സ് നെക്ക്, ടൈഗേഴ്സ് നെക്കിനുണ്ട് നെക്കും കഴുത്തിലുള്ള ആ മുടികളുണ്ടാവുമല്ലോ, രോമങ്ങൾ ഉണ്ടാവുമല്ലോ, ദറ്റ് വുഡ് ബി ഫ്ലാറ്റേൺഡ്. ഫ്ലാറ്റേൺഡ് മീൻസ് ഫ്ലാറ്റണറ്, അത് ചാണ് കടക്കുക എന്നൊക്കെ പറയാം. ഓക്കെ, ഫ്ലാറ്റൻ ബൈ ദ വയറിൻ്റെ, വയർ കാരണത്താൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുണ്ടാവും ഇല്ലേ, ടൈറ്റായിരുന്നു പൊങ്ങിക്കിടക്കും. വിച്ച് വുഡ് ഗേവ് ദ ഹോൾ തിങ് അവേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ വെറുതാവിലാകും, ഒരു കാര്യം ഉപകാരമില്ലാതായി മാറും. ഇപ്പോൾ കയർ കെട്ടുകയാണെങ്കിൽ കയറിൻ്റെ നാല് പോലുള്ള രോമങ്ങളൊക്കെ പൊന്തി നിൽക്കും, പൊന്തി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ടൈഗറിൻ്റെ ഒരു ഫീച്ചിങ് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വുഡ് ബി, ഇറ്റ് വുഡ് ഗിവ് ദ ഹോൾ തിങ് അവേ, നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്നുമില്ലാതായി പോകും എന്നാണ് പറഞ്ഞു. വാട്ട് ഇഫ് വി ഫൗണ്ട് എ കോളർ മെയ്ഡ് ഓഫ് എ ടൈഗർ സ്കിൻ, ഫിക്സ്ഡ് ദ വയർ ടു ദിസ് കോളർ ആൻഡ് ദെൻ ടൈഡ് ഇറ്റ് റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. ഐ സെഡ് വാട്ട്, എന്ത്? ഇഫ് യു ഫൗണ്ട് എ കോളർ മെയ്ഡ് ഓഫ് എ ടൈഗർ സ്കിൻ, ടൈഗർ സ്കിന്നിൻ്റെ, സ്കിന്ന് കൊണ്ട് ഉണ്ടാക്കിയ സ്കിന്നിൻ്റെ രീതിയിലുള്ള കളർ, ആ ഒരു മോഡലിലുള്ള ഒരു കോളർ നമുക്ക് കണ്ടെത്താം. ഒരു കോളർ ഉണ്ടാക്കുകയെ, കോളർ എന്ന് പറഞ്ഞാൽ സ്ട്രാപ്പിലേ നമ്മൾ പട്ട അല്ലേ, ആ ഒരു സ്ട്രാപ്പ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഫിക്സ്ഡ് ദ വയർ ടു ദിസ് കോളർ, എന്നിട്ട് ആ ഒരു കോളറിൽ, ആ ഒരു സ്ട്രാപ്പിൽ ആ വയർ നമുക്ക് ഘടിപ്പിക്കുക. അത് നമ്മളെ സ്കിന്നുമാകുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ, രോമങ്ങളൊക്കെ പൊന്തി നിൽക്കുകയുള്ളൂ എന്ന് പറയും. എന്നാൽ അതൊരു സ്ട്രാപ്പ് വെച്ച് കഴുത്തിൽ കെട്ടുകയാണെങ്കിൽ, എന്നിട്ട് ആ സ്ട്രാപ്പിൻ്റെ മുകളിലാണ് വയർ ഫിക്സ് ചെയ്യുന്നത് എങ്കിൽ നോ പ്രോബ്ലം, പ്രശ്നമുണ്ടാവുകയില്ല. ഫിക്സ് ദ വയർ ടു ദിസ് കോളർ ആൻഡ് ദെൻ ടൈഡ് ഇറ്റ് റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്, എന്നിട്ട് ടൈഗറിൻ്റെ നെക്കിൽ ആ റൗണ്ട് കെട്ടുകയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ടാവില്ല എന്ന് ഐ സെറ്റ് ഞാൻ പറഞ്ഞു, അരേ സത്യജിത് റേ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് 13th. ഇൻ എ വില്ലേജ് കോൾഡ് നോട്ടുംഗ്രാം വി ഫൗണ്ട് എ സ്യൂട്ടബിൾ ബാംബു ഗ്രോവ് ടു ഫ്രെയിം ദ ഫസ്റ്റ് മീറ്റിംഗ് ബിറ്റ്വീൻ ഗോപി ആൻഡ് ബാഗ ആൻഡ് ദ അപ്പിയറൻസ് ഓഫ് ദി ടൈഗർ.
നോട്ടുഗ്രാം എന്ന പേരുള്ള ഒരു ഗ്രാമത്തിൽ, ഇനി വില്ലേജ് കാൾഡ് നോട്ടുഗ്രാം എന്ന ഗ്രാമം, വി ഫൗണ്ട് എ സ്യൂട്ടബിൾ ബാംബു ഗ്രോവ്. അവിടെ ആ ഗ്രാമത്തിൽ ഞങ്ങൾ നല്ല യോജിച്ച, ഫിലിമിന് യോജിച്ച ഒരു ബാംബു ഗ്രോവ് ഞങ്ങൾ കണ്ടെത്തി. എന്തിനു വേണ്ടി? ടു ഫിലിം ദ ഫസ്റ്റ് മീറ്റിംഗ് ബിറ്റ്വീൻ ഗോപി ആൻഡ് ബാഗ. ഗോപി ബാഗേൻ്റെ, ഗോപിൻ്റെയും ബാഗേൻ്റെയും ഇടയിലുള്ള ആ ഫസ്റ്റ് മീറ്റിങ്ങിന് വേണ്ടിയുള്ള നല്ലൊരു സ്യൂട്ടബിളായിട്ടുള്ള ബാംബു ഗ്രോവ് ഞങ്ങൾ കണ്ടെത്തി. ആൻഡ് ദ അപ്പിയറൻസ് ഓഫ് ദ ടൈഗർ, അതേപോലെ ഗോപിനി ബാഗനി മാത്രമല്ല ടൈഗറിൻ്റെ സാന്നിധ്യവും കാണിക്കുന്ന, ടൈഗർ പ്രത്യക്ഷപ്പെടുന്നതും കാണിക്കുന്ന ഒരു ബാംബു ഗ്രോവ് ഞങ്ങൾ കണ്ടെത്തി. മിസ്റ്റർ തോറട്ട് റീച്ച്ഡ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ. അങ്ങനെ മിസ്റ്റർ തോറട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി വിത്ത് ടൈഗറുമായിട്ട് ലൊക്കേഷനിലെത്തി. ദർ വെർ അബൌട്ട് 25 പീപ്പിൾ ഇൻ ദി ലൊക്കേഷൻ. ലൊക്കേഷനിൽ ഏകദേശം 25 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. എ ഫ്യൂ ലോക്കൽ പീപ്പിൾ ടുക്ക് അവർ പെർമിഷൻ ടു ഗോ വിത്ത് അസ് ടു വാച്ച് ഹൗ വിൽ ടാക്കിൾഡ് ദ ടൈഗർ. എ ഫ്യൂ ലോക്കൽ പീപ്പിൾ ടുക്ക് അവർ പെർമിഷൻ. കുറച്ച് സാധാരണക്കാർ, ലോക്കൽ പീപ്പിൾ, ആ നാട്ടിലെ കുറച്ച് ആളുകൾ, ആ നാട്ടുകാരുണ്ടല്ലോ, അവർ ഞങ്ങളുടെ സമ്മതം വാങ്ങിയിരുന്നു. ടു ഗോ വിത്ത് അസ്, ഞങ്ങളുടെ കൂടെ പോരുക. എന്തിന്? ടു വാച്ച് ഹൗ വി ടാക്കിൾ ദ ടൈഗർ. ഞങ്ങൾ എങ്ങനെയാണ് ഈ ടൈഗറെ ടാക്കിൾഡ് പറഞ്ഞാൽ ഡീൽ വിത്ത്, കൈകാര്യം ചെയ്യുന്നത് എന്ന് അറിയുവാൻ വേണ്ടി, കാണുവാൻ വേണ്ടി, വീക്ഷിക്കുവാൻ വേണ്ടി കുറച്ച് ആളുകൾ ഞങ്ങളുടെ പെർമിഷനും വാങ്ങിയിരുന്നു. ഓക്കെ, ദ നെക്സ്റ്റ്. The cage on the lorry was covered. When the cover was removed, we were surprised to see not one, but two well-fed and robust tigers. The cage on the lorry was covered. A lorry ilundayirunna kood, a tigerinte kood cover cheyidittundayirunnu. When the cover was removed, cover neekiyappol, we were surprised to see not one, but two. പക്ഷേ ആ കവർ നീക്കിയപ്പോൾ വി സർപ്രൈസ്, ഞങ്ങൾ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടത് എന്താണ്? ദാറ്റ് വാസ് നോട്ട് വൺ, അതൊരു ടൈഗർ അല്ല അതിലുണ്ടായിരുന്നത്. ബട്ട് ടു വെൽ ഫെഡ് ആൻഡ് റോബസ്റ്റ് ടൈഗർ, പക്ഷേ അതിൽ നല്ല തടിച്ചു കൊഴുത്തിട്ടുള്ള നല്ല കരുത്തുള്ള രണ്ട് ടൈഗറായിരുന്നു ആ കൂട്ടിലുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ ഇവിടെ വെൽ ഫെഡ് എന്ന് പറഞ്ഞാൽ നല്ല തടിച്ചു കൊഴുത്തിട്ടുള്ള, റോബസ്റ്റ്, സ്ട്രോങ് ആൻഡ് ഹെൽത്തി അല്ലേ, ഹെൽത്തി ആയിട്ടുള്ള നല്ല സ്ട്രോങ് ഉള്ള ടൈഗേഴ്സുകളാണ് അതിലുണ്ടായിരുന്നു. ഐ ഡിസൈഡഡ് ടു പ്ലേ ഇറ്റ് സേഫ്. ടു പ്ലേ ഇറ്റ് സേഫ് പറഞ്ഞാൽ അവോയ്ഡ് റിസ്ക്. ഞാൻ തീരുമാനിച്ചു. എന്തിന്? ടു പ്ലേ ഇറ്റ് സേഫ്, അതായത് റിസ്ക് എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. ടു പ്ലേ ഇറ്റ് സേഫ് പറഞ്ഞാൽ അവോയ്ഡ് റിസ്ക്, റിസ്ക് ഒഴിവാക്കാൻ ഞാൻ തീരുമാനിച്ചു പറഞ്ഞാൽ, അതായത് ഞാൻ മുൻകൂട്ടി അറിഞ്ഞു, മുൻകൂട്ടി മനസ്സിലാക്കി. എന്ത്? എന്താണ്? യാ, മിസ്റ്റർ തോറട്ട് എക്സ്പ്ലെയിൻ. മിസ്റ്റർ തോറട്ട് വിശദീകരിച്ചു. എന്ത്? ഇഫ് വൺ ഡസിൻ്റ് ഗെറ്റ് ഇറ്റ് റൈറ്റ്, ഇതിലെ ഈ ഒരു കൂട്ടിലെ ഒരു ടൈഗർ നല്ല രീതിയിൽ ഇവിടെ ശരിയായിട്ടില്ല എങ്കിൽ, അതായത് ഇവിടെ ഉദ്ദേശിച്ച് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടില്ല എങ്കിൽ, വി ക്യാൻ യൂസ് ദി അതർ, നമുക്ക് മറ്റൊരു ടൈഗറെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും എന്ന് ആര് പറഞ്ഞു? മിസ്റ്റർ തോറട്ട് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ്, 15th. വി മൗണ്ടഡ് ദ ക്യാമറ ഓൺ ഇറ്റ്സ് ട്രിപോഡ് ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ഫേസ്ഡ് ദ ബാംബു ഗ്രോവ്. വി മൗണ്ടഡ് ദ ക്യാമറ, ഞങ്ങൾ ക്യാമറ ഫിക്സ് ചെയ്തു. ഫിക്സഡ് അല്ലേ, മൗണ്ടഡ് ആണ് ഇവിടെ ഫിക്സഡ്. ഓൺ എന്തുമേ ഫിക്സ്ഡ് ചെയ്ത്, ഓൺ ഇറ്റ്സ് ട്രിപോഡ്, ട്രിപോഡിൽ ഞങ്ങൾ ക്യാമറ ഫിക്സ്ഡ്. നമ്മൾ ട്രിപോഡ് നമ്മൾ ഇപ്പോൾ പൊതുവെ ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലേ, അതായത് മൂന്ന് ലെഗുള്ള, ത്രീ ലെഗ്സ്, സ്റ്റാൻഡ് വിത്ത് എ ത്രീ ലെഗ്സ് അല്ലേ, മൂന്ന് ലെഗ്സ് കാലുകളുള്ള ഒരു ക്യാമറ സ്റ്റാൻഡിനാണ് ട്രിപോഡ് എന്ന് പറയുക അല്ലേ. ആ ഒരു ട്രിപോഡ് ഞങ്ങൾ ഫിക്സ് ചെയ്തു. ആൻഡ് പ്ലേസ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ഫേസ് ദ ബാംബു ഗ്രോവ്. എന്നിട്ട് അത് എവിടെ പ്ലേസ് ചെയ്തേക്കണം? സോ ദാറ്റ് ഇറ്റ് ഫേസ് ദ ബാംബു ഗ്രോവ്. ബാംബു ഗ്രോവിന് നേരെ മുഖം തിരിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ ക്യാമറ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ദ ഓഡിയൻസ് വാസ് ഇൻസ്ട്രക്റ്റഡ് ടു ഗെറ്റ് ബിഹൈൻഡ് ദ ക്യാമറ. ഓഡിയൻസ് എല്ലാവരും അവരോട്, ഓരോന്നോ ഓഡിയൻസിനോട്, അതായത് കാണാൻ വന്നിട്ടുള്ള ആളുകളോടൊക്കെ
നിർദ്ദേശിക്കുന്നു എന്ത് ടു ഗെറ്റ് ബിഹൈൻഡ് ദി ക്യാമറ ക്യാമറയുടെ പിറകിൽ നിൽക്കുവാനാണ് അവരോട് ആവശ്യപ്പെടുന്നത് ആൻഡ് ടു സ്റ്റാൻഡ് ആസ് ഫാർ ബാക്ക് ആസ് പോസിബിൾ കഴിയുന്ന മാതിരി അവരോട് അകലം പാലിക്കുവാനും അതായത് ദൂരെ വിട്ടു നിൽക്കുവാനും അവരോട് പറയുന്നുണ്ട് സ്റ്റാൻഡ് ആസ് ഫാർ ബാക്ക് ആസ് പോസിബിൾ സാധിക്കുന്നിടത്തോളം വളരെ ബാക്കിലോട്ട് പോകുവാനും അവരോട് ആവശ്യപ്പെടുന്നു ആൻഡ് ഗോ ക്ലോസ് ദി ഓക്കെ വി ഹാഡ് ടു സ്റ്റേ റിലേറ്റീവ്ലി ക്ലോസ് ടു ദ ബാംബു ഗ്രോ ഞങ്ങളാണെങ്കിലോ ബാംബു ഗ്രോവിനോട് നേരെ ക്ലോസായിട്ട് ഞങ്ങൾ നിൽക്കേണ്ടതുണ്ടായിരുന്നു ആൻഡ് ഗോപി ആൻഡ് ബാഗ ടു ആരും ഗോപിയും ബാഗയും അങ്ങനെ തന്നെ ഹാഡ് ടു ബി വിത്തിൻ യാർഡ്സ് ഓഫ് ദ ക്യാമറ ക്യാമറയുടെ ഏതാനും യാർഡ്സിൻ്റെ ഉള്ളിലാണ് അവർ നിൽക്കേണ്ടതുണ്ടായിരുന്നു ഫോർ ഇറ്റ് വാസ് നെസസറി ടു ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ഷോട്ട് ദാറ്റ് ഷോഡ് ദം ടുഗദർ വിത്ത് ദ ടൈഗർ ഇറ്റ് വാസ് നെസസറി ടു ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ഷോട്ട് ഒരു ഷോട്ടെങ്കിലും കിട്ടൽ വളരെ അത്യാവശ്യമായിരുന്നു വളരെ നിർബന്ധമായിരുന്നു അവിടെ നിന്ന് കിട്ടൽ അതായത് ടൈഗറും ഗോപിയും ബാഗയും അതുപോലെ ഈ ബാംബു ഗ്രൗണ്ടിൻ്റെ മുന്നിൽ ഒരു ഷോട്ടെങ്കിലും കിട്ടൽ അത്യാവശ്യമായിരുന്നു സോ ദാറ്റ് അതുകൊണ്ട് ഷോട്ട് ദം ടുഗദർ വിത്ത് ദ ടൈഗറിൻ്റെ കൂടെ അവരെല്ലാവരും ഒരുമിച്ച് കാണുന്ന ഒരു ഷോട്ടെങ്കിലും അവിടെ നിന്ന് കിട്ടൽ വളരെ അത്യാവശ്യമായിരുന്നു നിർബന്ധമായിരുന്നു ഓക്കെ Dear students, today it's only then before we wind up today's class, I just again remember you write the answers of both questions. Okay. Anyway, thank you.